ഓർക്കിഡ് സംരക്ഷണത്തിന് വേണ്ടിയും ശാരീരിക സൗന്ദര്യം വീണ്ടെടുക്കുന്നതിനും ഏറെ പണം ചിലവാക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. അതിൽ സ്ത്രീകളെ പോലെ തന്നെ പുരുഷന്മാരും ഒരുപോലെ ശ്രദ്ധിക്കുന്നവരാണ്. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന മിക്ക സൗന്ദര്യവർദ്ധക വസ്തുക്കളും പരസ്യങ്ങൾ കണ്ട് ഉപയോഗിക്കുന്നവരുണ്ട്. മിക്ക സിനിമാ താരങ്ങളും ടി വി സ്ക്രീനുകളിൽ അവരുടെ സൗന്ദര്യ രഹസ്യത്തെക്കുറിച്ച് പറഞ്ഞും നമ്മളെ ആ ഉൽപ്പന്നങ്ങളിൽ കീഴടക്കിയിരിക്കും. അത് സ്വാഭാവികമാണ്. എന്നാൽ ഈ പറയുന്ന വസ്തുക്കൾ, അതായത് സന്തൂർ മമ്മി ആകാനും മുടികൊഴിച്ചിൽ മാറി തഴച്ചു വളരാനും ഇഷ്ടതാരങ്ങൾ സൂചിപ്പിക്കുന്ന വസ്തുക്കൾ വാങ്ങി ഉപയോഗിച്ചിട്ടും ഫലം കാണാതെയാകുന്നു എന്ന് മാത്രമല്ല, പലർക്കും വിപരീത പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ എത്ര പേർക്ക് ഇതിനെക്കുറിച്ച് അറിയാം? ആരൊക്കെ ഈ പറയുന്ന കമ്പനികൾക്ക് നേരെ പരാതിപ്പെടുന്നുണ്ട്? വളരെ ചുരുക്കം പേര് മാത്രമേ അതിന് മുതിരുന്നുള്ളൂ. പകുതിയിലേറെ ആളുകളും നാണക്കേട് കൊണ്ട് മിണ്ടാൻ പോലും തയ്യാറാകില്ല. 2015 ഇന്ദുലേഖ എന്ന സോപ്പ് ഉപയോഗിച്ച് തനിക്ക് സൗന്ദര്യം ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് പരസ്യത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായ താരം മമ്മൂട്ടിക്കെതിരെ കേസ് കൊടുത്തിരുന്നു. അത് അന്ന് അവിടെ കൊണ്ട് തീർന്നു. എന്നാൽ അതുപോലൊരു വാർത്തയുമായി നടൻ അനൂപിനെതിരെ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. പക്ഷേ ഈ പ്രാവശ്യം ഉത്പന്നം ധാത്രിയാണെന്ന് മാത്രം. തെറ്റായ രീതിയിൽ പരസ്യം നൽകിയെന്ന ഹർജിയിൽ ധാത്രിക്കും പരസ്യത്തിൽ അഭിനയിച്ച നടൻ അനൂപ് മേനോനും നേരെയാണ് കേസ്. ഇതൊന്നും അറിയാതെ ഉൽപ്പന്നം വിറ്റ മെഡിക്കൽ സ്റ്റോർ ഉടമയും പെട്ടിരിക്കുകയാണ്. മുടി വളരുമെന്ന പരസ്യത്തിൽ ആകർഷകനായി ഹെയർ ഓയിൽ വാങ്ങി ഉപയോഗിക്കുകയും ഫലമില്ലാതാവുകയും ചെയ്തതിനെ തുടർന്ന് പരാതിക്കാരൻ ഫയൽ ചെയ്ത ഹർജിയിലാണ് അനുകൂലമായ വിധി ഉണ്ടായത്. ധാത്രിയുടെ പരസ്യ അംബാസിഡറായ അനൂപ് മേനോനെ വിസ്തരിച്ചു. എന്നാൽ തർക്കവിഷയമായ ഉൽപ്പന്നം അനൂപ് മേനോൻ ഉപയോഗിച്ചിട്ടില്ലെന്നും പുള്ളിയുടെ അമ്മ കാച്ചിത്തരുന്ന എണ്ണയാണ് താൻ ഉപയോഗിക്കാറുള്ളതെന്നുമായിരുന്നു അനൂപ് മേനോന്റെ കുറ്റസമ്മതം. തൃശൂർ വയലത്തൂർ സ്വദേശി ഫ്രാൻസിസ് വടക്കൻ ഫയൽ ചെയ്ത ഹർജിയിലാണ് വയലത്തൂരിലുള്ള A1 മെഡിക്കൽസ് ഉടമ, എറണാകുളം വെണ്ണലയിലുള്ള ധാത്രി ആയുർവേദ് പ്രൈമറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ അനൂപ് മേനോൻ അടക്കമുള്ളവർക്ക് എതിരെയാണ് കമ്മീഷൻ വിധി പുറപ്പെടുവിച്ചത്. സമൂഹത്തിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന സിനിമാ താരങ്ങളും സ്പോർട്സ് താരങ്ങളും ഇത്തരം പരസ്യങ്ങളിൽ അഭിനയിക്കുന്നതിന് മുൻപ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഉൽപ്പന്നത്തെ പറ്റി കൃത്യമായ ധാരണ വേണമെന്ന് അധികൃതർ അറിയിച്ചു. ധാത്രി കമ്പനിയോടും അനൂപ് മേനോടും 10,000 രൂപ വീതം നഷ്ടപരിഹാരം നൽകണമെന്ന് കോടതി ഉത്തരവിട്ടു. ഇത്തരം പരസ്യങ്ങൾക്ക് വേണ്ടി ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം പോലും നോക്കാതെ പരസ്യത്തിൽ വാതോരാതെ സംസാരിക്കുന്ന പ്രമുഖർ, ഇതൊക്കെ നിങ്ങളെ വിശ്വസിക്കുന്ന ജനങ്ങൾ ഉപയോഗിച്ച് കെണിയിൽ വീഴുന്നുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ താരങ്ങൾ പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുമ്പോൾ അത് പാവപ്പെട്ട ആരാധകരുടെ കാര്യം ഓർക്കാൻ ഇവർക്കൊന്നും സമയമുണ്ടാകില്ല. മാത്രമല്ല, ഈ പറയുന്ന ഉൽപ്പന്നങ്ങൾ ഇവർ ഉപയോഗിക്കുന്ന പോലുമില്ല. അതുകൊണ്ട് ഇനിയും പരസ്യത്തെയും അതിൽ പ്രത്യക്ഷപ്പെട്ട് ജനങ്ങളെ ചതിക്കുന്ന താരങ്ങളെയും സൂക്ഷിക്കുക. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.